ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ് ഈ കോൺഗ്രസിൻ്റെ തിരിച്ചു വരവ് ധ്രുവരാട്ടിയുടെ വീഡിയോസ് കൂടെ എന്നും പറഞ്ഞിട്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഞാൻ പോലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഈ ഒരു ധ്രുവരാട്ടിയുടെ ഒരൊറ്റ എഫക്റ്റ് കൊണ്ടാണോ ഈ പറഞ്ഞ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു മഹാപ്രസ്ഥാനം തിരിച്ചു വന്നത്? മറ്റൊരുപാട് ഘടകങ്ങൾ അതിലില്ലേ? തീർച്ചയായിട്ടും ധ്രുവിൻ്റെ വീഡിയോസും ആ ഒരു ഇൻഫ്ലുവൻസും ഇതിൽ വന്നിട്ടുണ്ട്, 100% ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജ് ഒരു ഘടകം മാത്രമാണ്, അതായത് മൊത്തം തിരിച്ചു വരുവൻ്റെ ഒരു ചെറിയ ഘടകം മാത്രമാണ് ധ്രുവിൻ്റെ ഈ പറഞ്ഞ വീഡിയോസ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു യൂട്യൂബർ ഇത്തരത്തിൽ നല്ല വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കാണാൻ പോകുന്നത് സിറ്റീസിലായിരിക്കും, ഓരോ സംസ്ഥാനത്തിലെ സിറ്റീസിലായിരിക്കും. ഇപ്പം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ, ഇങ്ങനത്തെ സിറ്റീസിലായിരിക്കും. അങ്ങനെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ കോൺഗ്രസ്സിന് പരാജയമായിരുന്നു. നമുക്കൊരു കാര്യം അറിയാം, ധ്രുവിൻ്റെ വീഡിയോസ് മൊത്തം ഹിന്ദിയിൽ വരുന്ന വീഡിയോസാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ പോകുന്നത് ഡൽഹി, മുംബൈ, കൊൽക്കത്ത പോലുള്ള സ്ഥലങ്ങളായിരിക്കും. കാരണം ബാംഗ്ലൂരും ചെന്നൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിൽ പൊതുവേ ഹിന്ദി ആർക്കും സംസാരിക്കാനും താല്പര്യമില്ല. അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളും വളരെ കുറവാണ്. അപ്പോൾ ഒരിക്കലും തമിഴ്നാട്ടിലെ ഇൻഫ്ലുവൻസ് ചെയ്ത് ധ്രുവിൻ്റെ വീഡിയോ ഇല്ല. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ പിന്നിൽ സ്റ്റാലിനാണ്. അപ്പം ആ സംസ്ഥാനം നമുക്ക് മാറ്റിവെക്കാം. പിന്നെ നമ്മൾ ബാംഗ്ലൂർ എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ബി ജെ പിക്ക് ആയിരുന്നു, അതായത് കർണാടകയിൽ കൂടുതൽ സീറ്റ് നേടിയതും ബി ജെ പി ആയിരുന്നു. അതുകൊണ്ട് ധ്രുവിൻ്റെ വീഡിയോസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. വോട്ട് വീതമൊക്കെ മാറ്റുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ കർണാടകയിൽ അത് അത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഹിന്ദി വീഡിയോസ് കാണുന്നവരും ഹിന്ദിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരും വളരെ കുറവാണ്. കേരളത്തിലും ഒരിക്കലും ധ്രുവിൻ്റെ എഫക്റ്റ് അല്ല. കേരളത്തിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഭരണ വിരുദ്ധ കാറ്റാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലും ആഞ്ഞടിച്ചിട്ടുള്ളത്. അപ്പം സൗത്ത് ഇന്ത്യയിലെ ഇത്രയും സ്ഥലങ്ങൾ മാറി. തെലങ്കാന നമുക്കറിയാം, നമുക്ക് വേണ്ടത്ര ചലനങ്ങളൊന്നും തെലങ്കാനയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വരുന്ന മഹാരാഷ്ട്ര, ഇത് വീണ്ടും മഹാരാഷ്ട്രയിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നത് ബി ജെ പിക്കാണ്. മധ്യപ്രദേശ് കൂടുതൽ ബി ജെ പിക്കാണ്. പിന്നെ ഡൽഹിയാണ് ഒരു മെയിൻ, അതായത് ഞാനീ പറയുന്നത് ധ്രുവിൻ്റെ വീഡിയോസ് കാണുന്ന, അതായത് ഒരുപാട് പേര് യൂട്യൂബൊക്കെ വെച്ച് വീഡിയോസ് കാണുന്ന സ്ഥലങ്ങളാണ്. ഡൽഹിയിലും ഈ പറഞ്ഞ ബി ജെ പിക്കായിരുന്നു കൂടുതൽ സീറ്റും, അവർ തന്നെയാണ് മുൻതൂക്കവും. പിന്നെ ഉള്ളത് കൊൽക്കത്തയാണ്. അവിടെ സത്യം നമുക്കറിയാം, അതും ധ്രുവിനേക്കാൾ അവിടെ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് മമത ഒരു ഫാക്ടർ തന്നെയാണ്. എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും മമതയുടെ ഒരു ഫാക്ടർ തന്നെയാണ് ഈ പറഞ്ഞ കൊൽക്കത്തയിലേക്കും കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ട് നൽകിയിട്ടുള്ളത്. പക്ഷേ ഓവറോൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ധ്രുവിൻ്റെ വീഡിയോസ് കുറേ ആളുകൾ കണ്ട്, കുറേ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി, ബി ജെ പിയുടെ ടോട്ടലായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് ഒരുപാട് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ധ്രുവിൻ്റെ വീഡിയോ ഒരു ഭാഗം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്നുള്ള ആ ഒരു മനുഷ്യനെ ചിന്തിക്കണം. പപ്പു എന്ന് വിളിച്ചിട്ട് മോദിജി പല സ്ഥലങ്ങളും തറ പറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥ പപ്പു മോദിയാണെന്ന് ഇപ്രാവശ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. 450,000 ഭൂരിപക്ഷത്തു നിന്ന് വെറും 150,000 കുറച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ പപ്പു, ഇന്ത്യയിലെ പപ്പു, അത് മോദി പപ്പുവാണ്, അല്ലാണ്ട് വേറെ ഒരു പപ്പുകളും അവിടെ ഇല്ല. പിന്നെ ഇപ്പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് നേതൃപാഠമില്ല. ഒരു സ്ഥലത്തെ എങ്ങനെ എന്താ പറയുക കൺട്രോൾ ചെയ്യണം എന്നറിയില്ല, എന്ത് സംസാരിക്കണം എന്നറിയില്ല എന്ന് പറഞ്ഞ ആ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള 2 ഭാരത് ജോഡോ യാത്രയെ അതൊരു എഫക്റ്റായിരുന്നു നമ്മുടെ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിക്ക് ഇത്രയും കൂടുതലൊരു പ്രചാരണം കിട്ടാനുള്ള മെയിൻ എഫക്റ്റ് ആ ഒരു യാത്രയായിരുന്നു. അതായത് അങ്ങ് ഹൈ എൻഡ് മുതൽ അങ്ങ് താഴേക്കട വരെയുള്ള ആൾക്കാരെ പോയി കണ്ട്, അവരോട് സംസാരിച്ച്, അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് സംസാരിക്കാൻ പറ്റിയ ആളായിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ അതായിരുന്നു അതിൻ്റെ മെയിൻ എഫക്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ വിൻ ഫാക്ടർ അല്ലെങ്കിൽ തുരുപ്പ് ചീട്ട് എന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധി തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചു കഴിഞ്ഞാലും ആ എഫക്റ്റ് രാഹുൽ ഗാന്ധി തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരും ഒരു ഇതുമല്ല. അപ്പം നമ്മൾ ബാക്കി പറഞ്ഞ സോഷ്യൽ മീഡിയാസിനെയും പറഞ്ഞ ധ്രുവിനെയും പറഞ്ഞ പല കാര്യങ്ങളും, മമതാ ബാനർജിയും അത് ഇത് ഇന്ത്യ മുന്നണിയുടെ ബാക്കി ആളുകൾ, സ്റ്റാലിൻ, ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവരെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ഇവരുടെ ഒരു നേതൃത്വം കയ്യിലെടുത്ത് ഇന്ത്യ അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് പോലും ഇത്രയും സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സംസാരിച്ച ആൾക്കാർക്ക് ആ ഒരു ബോധം, അതായത് ബി ജെ പി ഭരിച്ചു കഴിഞ്ഞാൽ
ഈ പറഞ്ഞ മതേതരത്വം നഷ്ടപ്പെടും, ഇന്ത്യയുടെ എന്താ പറയുക ഭരണഘടന വരെ മാറ്റി എഴുതും എന്നുള്ള സന്ദേശം കൊടുക്കാൻ ഈ പറഞ്ഞ 95% അതിനുള്ള ചുക്കാൻ പിടിച്ചതും അതിനെതിരെ സംസാരിച്ചതും രാഹുൽ ഗാന്ധി തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെയാണ് നമ്മുടെ ഹീറോ. ധ്രുവ് എല്ലാം നെക്സ്റ്റ് ഡേ നമുക്ക് വരുന്നുള്ളൂ.